ഈ സംഘികുഞ്ഞുങ്ങളുടെ തള്ളലാണ് സഹിക്കാൻ പാടില്ലാത്തത്. ഇത്രയും ഗുരുതരമായ ഒരു അവസ്ഥയിൽ രാജ്യം നിൽക്കുന്നുവെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലും ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര തള്ളലുകൾ തള്ളാനും മോദി സ്തുതി നടത്താനും ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. ഒരു സാമാന്യ യുക്തി കൊണ്ട് ഇവർ ചിന്തിക്കണ്ടേ? എൻ്റെ രാജ്യം അപകടത്തിലാണ് എന്ന്. ഇപ്പോൾ പുതിയൊരു അന്താരാഷ്ട്ര തള്ളൽ വന്നിരിക്കുന്നത് അജിത് ദോവലാണ്. അജിത് ദോവൽ ഇങ്ങോട്ട് ഇറങ്ങി അമേരിക്കയെ ഒന്ന് വിളിച്ചു, അമേരിക്ക വരണ്ടു, മൂത്രമൊഴിച്ചു. ജോ ബൈഡൻ ആണെങ്കിൽ അജിത് ദോവൽ വിളിച്ചതിനെ തുടർന്നുണ്ടായ പനിയും കിടുവലും ഇതുവരെ മാറിയിട്ടില്ല. അങ്ങനെ അജിത് ദോവലിൻ്റെ ഒരൊറ്റ വിളിയിൽ ഭയന്ന് വിറച്ച് ഈ വാക്സിൻ ഉൽപ്പാദനത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ ഉടനെ തന്നെ ഇന്ത്യയിൽ എത്തിച്ചു കളയാമെന്ന് ജോ ബൈഡൻ പറഞ്ഞു എന്നാണ് സംഘികൾ തള്ളിമറിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു തോന്നിയാസമാണ് ഈ പറയുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ അസംസ്കൃത വസ്തുക്കൾ തരാൻ കഴിയില്ല എന്ന് അമേരിക്ക വ്യക്തമാക്കിയത് എന്ന് എന്തേ തിരിച്ചറിയാത്തത്? ഒരു ഭരണാധികാരി സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ കാര്യം നോക്കാതെ സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ലോകരാഷ്ട്രങ്ങൾക്ക് വാക്സിൻ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഉണ്ടാകാമായിരുന്ന ഒരു വലിയ പ്രതിസന്ധിയെക്കുറിച്ച് മുൻകൂട്ടി കാണാൻ കഴിയാതെ പോയതിന് ഞങ്ങളെന്തിന് ഞങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി വാക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ നിങ്ങൾക്ക് ധാരാളമായി തരണമെന്നുള്ള ചോദ്യമാണ് അമേരിക്ക ഉന്നയിച്ചത്. വളരെ സുപ്രധാനമായ ഒരു ചോദ്യം. ഞങ്ങളുടെ നാട്ടിലെ ജനതയുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള വാക്സിൻ ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാം എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് ഓരോ രാജ്യവും ചിന്തിക്കുക. സ്വന്തം ജനത മരിച്ചു വീഴാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് എല്ലാ ഭരണാധികാരികളും ആലോചിക്കും. ട്രംപിനെ പോലെ ഭ്രാന്തനല്ല ജോ ബൈഡൻ. അദ്ദേഹം വളരെ കൃത്യമായി തൻ്റെ നാട്ടിലെ ജനങ്ങൾക്ക് പ്രശ്നപരിഹാരം ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് അമേരിക്ക ആ തീരുമാനം പ്രഖ്യാപിച്ചത്. ഇപ്പോൾ എന്തുകൊണ്ട് അമേരിക്ക തീരുമാനം മാറ്റുന്നു? അജിത് ഡോവൽ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടല്ല. അജിത് ഡോവൽ വിളിച്ച് കാലുപിടിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ. ഇവിടെ ദിവസവും ഓരോ മാസവും 7 കോടി വാക്സിനിലേക്ക് ഈ മെയ് മാസം എത്തുമ്പോഴേക്ക് ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇന്ത്യ ഇരിക്കുന്നത്. അത് വർദ്ധിപ്പിക്കണമെങ്കിൽ ഈ പറയുന്ന അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത പൂർണ്ണമായും ഉറപ്പാക്കണം. അസംസ്കൃത വസ്തുക്കൾ കിട്ടിയില്ലെങ്കിൽ അത് നടക്കില്ല. നിലവിലുള്ള 6 കോടി എന്ന് പറയുന്നത് പോലും ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവും. ഈ 7 കോടി വെച്ച് ഉൽപ്പാദിപ്പിച്ചാൽ തന്നെ 30 മാസം എടുത്താൽ മാത്രമേ മുഴുവൻ മനുഷ്യർക്കും വാക്സിൻ വേണ്ടിയിട്ടുള്ള വാക്സിൻ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റൂ. ഈ 100 കോടി ആളുകൾക്ക് പ്രായപൂർത്തിയായവർക്ക് വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ ഒരു ഗുരുതര സാഹചര്യം നിലനിൽക്കുന്ന ഒരു രാജ്യം, ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയുടെ കഴിവുകേട് കൊണ്ട് നിങ്ങൾക്ക് ദീർഘവീക്ഷണമില്ലാതെ പോയതിന് ഞങ്ങൾ എന്താണ് പിഴച്ചത് എന്നുള്ള ചോദ്യമേ അമേരിക്ക ചോദിച്ചിരുന്നുള്ളൂ. അപ്പോൾ അമേരിക്കയോട് അജിത് ദോവൽ കാലുപിടിച്ച് അഭ്യർത്ഥിക്കുകയായിരുന്നു ഈ ഒരു ഗുരുതര സാഹചര്യത്തിൽ ഞങ്ങളെ കൈവെടിയരുത് എന്ന്. അതുകൊണ്ട് അമേരിക്ക മറുപടിയായി പറഞ്ഞതെന്താ? ഞങ്ങൾക്ക് ഇന്ത്യയിലെ ജനങ്ങൾ പിടഞ്ഞ് വീണ് മരിക്കുന്നത് കണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. അമേരിക്കയും ഇന്ത്യയും സുഹൃത്തുക്കളാണ്. എത്രയോ കാലങ്ങളായുള്ള സൗഹൃദം. ആ രാജ്യത്തെ ജനങ്ങൾ പ്രാണവായു കിട്ടാതെ പിടഞ്ഞു മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കോവിഡ് വല്ലാതെ ആ രാജ്യത്തെ പിടിച്ചു കുലുക്കിയിരിക്കുന്നു. ഞങ്ങളത് അനുഭവിച്ചതാണ് ഒരു വേള. മനുഷ്യനെ സംസ്കരിക്കാനിടമില്ലാത്ത അവസ്ഥ, ആശുപത്രികളിൽ പ്രവേശിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ, മരിക്കുന്നവർ മരിച്ചു പോട്ടെ എന്ന് ചിന്തിച്ചു പോയ ഒരു ഘട്ടം. ആ ഘട്ടത്തിൽ കൂടി കടന്നു വന്നതുകൊണ്ട് ആ രാജ്യത്തിൻ്റെ വേദന തിരിച്ചറിയാൻ കഴിയുന്നു. അമേരിക്ക വളരെ കൃത്യമായിട്ടാണ് അവരുടെ നിലപാട് പറഞ്ഞത്. ദീർഘവീക്ഷണമില്ലാത്ത സ്വന്തം ഇമേജിന് വേണ്ടി മാത്രം ശ്രമം നടത്തിയ ഒരു ഭരണാധികാരിയുടെ കഴിവുകേടാണ് ഇന്ത്യ ഇപ്പോൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് മാത്രമേ നിങ്ങൾക്ക് സാധനം തരാൻ കഴിയുകയുള്ളൂ. പക്ഷേ രാജ്യത്തിൻ്റെ നിരന്തരമായ അഭ്യർത്ഥനയെ തുടർന്ന്, അജിത് ദോവൽ അടക്കമുള്ളവർ നടത്തിയ അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഒടുവിൽ ജോ ബൈഡൻ പറഞ്ഞത്, ഇന്ത്യയിലെ ജനങ്ങൾ ഇത്രയും വലിയ ദുരിതം അനുഭവിക്കുമ്പോൾ ഞങ്ങൾ മാറി നിൽക്കുന്നില്ല, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം എന്നാണ്. അങ്ങനെ അവരുടെ ഒരു എന്താണ് മനുഷ്യത്വത്തിൻ്റെ പേരിലുള്ള ആ സഹായത്തെ നിങ്ങളുടെ നരേന്ദ്രമോദിയുടെയും ഈ പറയുന്ന അജിത് ദോവൽ എന്ന് പറയുന്ന കേമൻ്റെയും ഒക്കെ കഴിവ് കൊണ്ടാണ്, ഭീഷണി കൊണ്ടാണ് ഇത് സാധ്യമായത് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അത് കേൾക്കുന്നവർ നിങ്ങളെയൊക്കെ മുക്കാലിയിൽ കെട്ടി അടിക്കണമെന്ന് പറയും.